കഴിഞ്ഞ ദിവസം ഒമിക്രോൺ സ്ഥിരീകരിച്ച നാല് പേരുടെ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ഇന്ന് കോവിഡ് പരിശോധന നടത്തും. രോഗലക്ഷണങ്ങളുള്ളവരെയാണ് പരിശോധിക്കുക. മറ്റുള്ളവർക്ക് ക്വാറന്റൈൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പരിശോധനയിൽ പോസിറ്റീവായാൽ സാമ്പിൾ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് വിധേയമാക്കും. സംസ്ഥാനത്ത് ആദ്യം ഒമിക്രോൺ സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയുടെ ഭാര്യയും ഭാര്യാമാതാവുമാണ് ഇന്നലെ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ട രണ്ടു പേർ. കോങ്കോയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിയും യുകെയിൽ നിന്നെത്തിയ തിരുവനന്തപുരം സ്വദേശിനിയുമാണ് മറ്റുള്ളവർ. ഐസൊലേഷനിലുള്ള നാലു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സംസ്ഥാനത്ത് ഇതുവരെ അഞ്ചു പേർക്ക് ഇതിനകം ഒമിക്രോൺ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പി ജി ഡോക്ടർമാർ സമരം തുടരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ തള്ളി. സമരം തുടരുമെന്നും സമരരീതി മാറ്റണമോ എന്ന് ഇന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമായി വീണ്ടും ചർച്ച നടത്തും. സ്റ്റൈപ്പൻഡ് വർധന സംസ്ഥാനത്ത് സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടുമ്പോൾ പരിഗണിക്കാമെന്നും മെഡിക്കൽ കോളേജുകളിൽ അധികമുള്ള സീനിയർ റസിഡന്റുമാരെ ഒഴിവാക്കി കൂടുതൽ ജൂനിയർ റസിഡന്റുമാരെ നിയമിക്കാമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. നിർദ്ദേശങ്ങൾ തൃപ്തികരമല്ലെന്നാണ് പി ജി ഡോക്ടർമാരുടെ നിലപാട്. സ്റ്റൈപ്പൻഡ് വർധനയിൽ കൂടുതൽ വ്യക്തത വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ ഭീതി പരത്തുന്ന കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. ഇന്നലെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും കടുവയെ കണ്ടെത്താനായില്ല. ഇതിനിടെ നോർത്ത് വയനാട് ഡി എഫ് ഒ രമേശ് ബിഷ്ണോയിയെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റി. ദർശൻ ഘട്ടാനിയാണ് പുതിയ ഡി എഫ് ഒ. കഴിഞ്ഞ 18 ദിവസമായി കുറുക്കൻമൂലയിൽ ഭീതി പരത്തുന്ന കടുവയെ കൊടുക്കാൻ വനംവകുപ്പും പോലീസും പിടിപ്പത് ശ്രമിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ എത്തിച്ച രണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. അതിനിടെ പയ്യമ്പള്ളി ഇളയിടം ബേബിയുടെ 2.5 വയസ്സുള്ള ആടിനെ വനമൃഗം ഇന്നലെ ഉച്ചയ്ക്ക് ആക്രമിച്ചു കൊന്നു. കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും വനംവകുപ്പ് ഇത് നിഷേധിക്കുന്നു. ജില്ലാ സബ് ജഡ്ജി കെ രാജേഷ് കുറുക്കൻമൂലയിലും പരിസര പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി. ഡി എഫ് ഒമാരായ രമേശ് ബിഷ്ണോയി, എ ഷജന എന്നിവരുമായും ജനപ്രതിനിധികളുമായും കാര്യങ്ങൾ ചർച്ച ചെയ്തു. കൂട് സ്ഥാപിച്ച സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. കടുവയെ പിടികൂടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് ഉത്തരമേഖലാ സി സി എഫ് വിനോദ് കുമാർ പറഞ്ഞു. ഒരു അവയർനെസ് ആണ് വേണ്ടത്. ആ ഫോട്ടോസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ലോട്ട്സ് ഓഫ് പെയിൻ ആൻഡ് നൗ ഇറ്റ്സ് നോട്ട് ഏബിൾ ടു ഫീഡ് ബൈ ഇറ്റ്സെൽഫ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് സ്റ്റോക്ക് ഡെപ്രഡേഷനിലേക്ക് റിസോർട്ട് ചെയ്യുന്നത്. വനംവകുപ്പും പോലീസും സർവ്വസന്നാഹങ്ങളുമായി തെരച്ചിൽ നടത്തുമ്പോഴും കടുവയെ പിടികൂടാൻ കഴിയാത്തത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. അതേസമയം നോർത്ത് വയനാട് ഡി എഫ് ഒ രമേശ് ബിഷ്ണോയെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. ദർശൻ ഘട്ടാനിയാണ് പുതിയ ഡി എഫ് ഒ. ന്യൂസ് 18 വയനാട്. കേരളയിൽ പദ്ധതി സംബന്ധിച്ച് കേരളത്തിലെ എം പിമാരുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ചർച്ച നടത്തും. പദ്ധതിക്ക് അനുമതി നൽകേണ്ടതെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് എം പിമാർ കേന്ദ്രമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. യു ഡി എഫ് എം പിമാരുടെ നീക്കത്തിൽ പ്രതിഷേധമറിയിച്ച് ഇടത് എം പിമാർ രംഗത്തെത്തിയിരുന്നു. കേരളയിൽ തകർക്കാൻ ബി ജെ പിയുമായി കൈകോർത്തുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് എം പിമാർ ഒറ്റയ്ക്ക് മന്ത്രിയെ കാണാൻ തീരുമാനിച്ചത് എന്നായിരുന്നു വിമർശനം. സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ എല്ലാ എം പിമാരെയും വിളിക്കണമെന്നും ഇടത് എം പിമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്നലെ നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റുകയായിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിൽ പക്ഷികളെ കൊന്ന് സംസ്കരിക്കുന്ന നടപടികൾ ഇന്നും തുടരും. ഇന്നലെ 11,268 താറാവുകളെ കൊന്നു. 5 പേരടങ്ങുന്ന 10 ദ്രുതകർമ്മ സേനകളാണ് രോഗം ബാധിച്ച പക്ഷികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. 3 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആലപ്പുഴയിൽ H5N1 സ്ഥിരീകരിച്ച മേഖലകളിൽ പക്ഷികളെ കൂട്ടത്തോടെ കൊല്ലുന്നത് ഇന്നും തുടരും. നെടുമുടി കരുവാറ്റ പഞ്ചായത്തുകളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നശീകരണം. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച 3 സാമ്പിളുകളുടെ ഫലം ഇനിയും ലഭിക്കാനുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച നെടുമുടി പഞ്ചായത്ത് 11-ാം വാർഡിൽ ഇതുവരെ 2022 താറാവുകളെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിലാണ് നശീകരണം. നെടുമുടി കരുവാറ്റ പഞ്ചായത്തുകളിലായി 18,000 താറാവുകളെയാണ് പക്ഷിപ്പനി പ്രതിരോധ നടപടികളുടെ ഭാഗമായി കൊല്ലുന്നത്. വൈശ്യംഭാഗത്ത് 7,000 താറാവുകൾക്ക് പനി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. മുപ്പതിനായിരത്തോളം താറാവുകളെ കൊല്ലേണ്ടി വന്നേക്കുമെന്നാണ് പ്രാഥമിക കണക്ക്. നെടുമുടി, ചമ്പക്കുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുതുതായി ശേഖരിച്ച 3 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഭോപ്പാലിൽ നിന്ന് ഇനിയും ലഭിക്കാനുണ്ട്. ഇതോടെ നശീകരണത്തിന് വിധേയമാക്കേണ്ട താറാവുകളുടെ എണ്ണം ഇനിയും കൂടിയേക്കുമെന്നാണ് കണക്ക് കൂട്ടൽ. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട്ട് മത്സ്യവില്പനക്കാരിയെ ആക്രമിച്ച ഭർത്താവിനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയതോടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും ആക്രമണം നടത്തിയതായി പരാതി.
അതേസമയം അക്രമിയെ തടഞ്ഞു നിർത്തിയ പ്രദേശവാസികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. സംഭവം കേവലം കുടുംബ പ്രശ്നമായി ഒതുക്കാനാണ് പോലീസ് നീക്കമെന്ന് ആക്രമണത്തിനിരയായ ശ്യാമിലി ആരോപിച്ചു. ശ്യാമിലിയെ ഭർത്താവ് നിധീഷ് ക്രൂരമായി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 നവംബർ 26 പുറത്തുവിട്ടിരുന്നു. കാട്ടുവയൽ കോളനിയിലെ നിധീഷ് അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു. ഗാർഹിക പീഡനം, കൊല്ലാൻ വേണ്ടിയല്ലാത്ത ആക്രമണം തുടങ്ങിയ വകുപ്പുകളായിരുന്നു നടക്കാവ് പോലീസ് നിധീഷിനുമേൽ ചുമത്തിയത്. ജാമ്യത്തിലിറങ്ങിയ നിധീഷ് അശോകപുരത്തുള്ള ശ്യാമിലിയുടെ മീൻകടയിൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നു. സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ തടഞ്ഞതോടെ നിധീഷ് തിരിച്ചുപോയി. നിധീഷിന്റെ പരാതിയിൽ സ്ഥലത്തെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നമല്ലെന്നും ആസൂത്രിതമായ ആക്രമണമാണ് പ്രതിയിൽ നിന്നുണ്ടാകുന്നതെന്നും ശ്യാമിലി ആരോപിക്കുന്നു. ക്രിമിനലുകൾ അടിക്കുന്ന പോലെ അടിച്ചിട്ടു, ഭാര്യ എന്നുള്ള നിലയിലല്ലാതെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്നുള്ള നിലയിൽ സർക്കാരും പോലീസുകാരായുള്ള അത് കാണണമെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പേടിയാണ്. മുന്നോട്ട് പോകണേ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നെ വേണോ? അല്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിധീഷിന് നടക്കാവ് പോലീസിലെ ചിലരുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ട്. നടക്കാവ് SI കൈലാസ് നാഥിനെതിരെയാണ് പ്രധാന ആരോപണം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. സമ്മേളനകാലം. പ്രാദേശിക നേതാക്കളുടെ അധികാരമോഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലെ തോൽവിക്ക് കാരണമായെന്ന് CPM ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പോലീസിന്റെ നടപടികൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലങ്ങളായിരുന്നു തൃപ്പൂണിത്തറയും പെരുമ്പാവൂരും. എന്നാൽ രണ്ടിടങ്ങളിലും തോറ്റു. ചില നേതാക്കളുടെ അധികാരമോഹം തോൽവിക്ക് കാരണമായെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. ജനങ്ങളെ മാനിക്കാതെയുള്ള നേതാക്കളുടെ പെരുമാറ്റവും തോൽവിയിലേക്ക് നയിച്ചു. സർക്കാരിന്റെ പ്രവർത്തനത്തെയും പ്രതിനിധികൾ വിമർശിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച സർക്കാരിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. പോലീസിനെ നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു. അല്ല, നടപടി ഉണ്ടായത് ഏറ്റവും ശരിയായി തന്നെ പറയുന്നത്. പിന്നെ നടപടി ഒരു ഉദ്യോഗസ്ഥനൊരു നടപടി വെച്ചാൽ അപ്പൊ തന്നെ നടപടി എന്നുള്ളതല്ല, അത് നടപടിയെടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് മാറിയിട്ടുണ്ടല്ലോ. അതൊന്നും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഡിസ്കഷൻ വന്നിട്ടില്ല. CN മോഹനൻ ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് സാധ്യത. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പുതുമുഖങ്ങൾ ഇടം പിടിക്കും. ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന അംഗമായ PN ബാലകൃഷ്ണൻ സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നന്ദി ദാറുസലാം അറബിക് കോളേജ് കമ്മിറ്റിയിൽ സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ നീക്കമെന്നാരോപിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിൽ. ഇവിടെ കെട്ടിടം നിർമ്മിച്ചതിന്റെ മറവിൽ സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിലേക്ക് സ്ഥാപനത്തെ കൊണ്ടുപോകാൻ നീക്കമെന്നാണ് ആരോപണം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇന്ന് നടക്കുന്ന ജനറൽ ബോഡി യോഗമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും സെക്രട്ടറി AV അബ്ദുറഹ്മാൻ മുസലിയാർ പറഞ്ഞു. കോഴിക്കോട് കൊല്ലം നന്ദി ദാറുസലാം അറബിക് കോളേജിന്റെ സ്വത്തുക്കൾ സ്വകാര്യ കമ്പനിക്ക് കൈപ്പിടിയിലാക്കാൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ അവസരമൊരുക്കുന്നുവെന്നാണ് ആരോപണം. സ്ഥാപനത്തിന്റെ മുചുകുന്നിലുള്ള 20 സ്ഥലത്ത് സ്വകാര്യ കമ്പനി കെട്ടിടം നിർമ്മിച്ചു നൽകിയിരുന്നു. നിലവിൽ ഈ കമ്പനിയുടെ 4 പ്രതിനിധികൾ കമ്മിറ്റിയിലുണ്ട്. പുതിയതായി 11 പേരെ കൂടി കമ്പനി പ്രതിനിധികളായി ഉൾപ്പെടുത്താൻ നീക്കമുണ്ടെന്നാണ് ആരോപണം. സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ സ്വകാര്യ കമ്പനിക്ക് നിയന്ത്രിക്കാൻ കമ്മിറ്റിയിലെ തന്നെ ചിലർ കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണവുമായി വൈസ് പ്രസിഡന്റും സ്ഥാപനത്തിന് ഭൂമി വഖഫ് ചെയ്ത മുഹമ്മദ് മുസ്ലിയാരുടെ മകനുമായ തഖിയുദ്ദീൻ ഹൈത്തമി രംഗത്തെത്തി. കോളേജിന്റെ താല്പര്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ ആ അഗ്രിമെന്റ്, കോളേജിന്റെ അസ്തിത്വം തന്നെ പണയം വെക്കുന്ന ഈ തീരുമാനങ്ങൾ, പക്ഷേ തന്ത്രപരമായി ബഹുമാനപ്പെട്ട തങ്ങളെ കൊണ്ട് അവർ വായിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ കമ്മിറ്റിയിൽ അത് എതിർത്ത് സംസാരിക്കാനുള്ള അവസരം ഇല്ലാതാവുകയും ചെയ്തു. സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ സ്വകാര്യ കമ്പനിയുടെ അധീനത്തിലാക്കുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പുതിയ കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്താനായി ഇന്ന് ജനറൽ ബോഡി യോഗം ചേരുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്താനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജനറൽ ബോഡി യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും നന്ദി ദാറുസലാം ജനറൽ സെക്രട്ടറി AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അറിയിച്ചു. തീരുമാനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തീരുമാനിച്ചത്
ജനറൽ ബോഡി അംഗീകരിച്ചു. അത് നാളത്തെ ജനറൽ ബോഡിയിലാണ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചല്ലേ, അത് ജനറൽ ബോഡി അംഗീകരിക്കും. നേരത്തെ പരാതിയുമായി പാണക്കാട് ഹൈദരലി തങ്ങളെ സമീപിച്ചപ്പോൾ കമ്മിറ്റി നീക്കത്തിന് എതിരായ നിലപാടാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഹൈദരലി തങ്ങൾ രോഗബാധിതനായതോടെ ഇപ്പോൾ റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് സ്ഥാപനത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ്. ന്യൂസ് 18 കോഴിക്കോട്. എം പിമാരുടെ സസ്പെൻഷനിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ മാപ്പ് പറയാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ലോക്സഭയിൽ ഇന്ന് വിലക്കയറ്റം, കോവിഡ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച അനുവദിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഭേദഗതി ബിൽ അവതരിപ്പിക്കും. കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം ഇന്ന് ജന്മനാടായ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ബംഗളൂരുവിൽ നിന്നും മൃതദേഹം കൊണ്ടുപോവുക. മൃതദേഹം 9:15 ബംഗളൂരുവിൽ പൊതുദർശനത്തിന് വെക്കും. ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരുൺ സിംഗ് ഇന്നലെയാണ് അന്തരിച്ചത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഓർഡർ. കുറ്റവരെ ആരും തന്നെ ഇവിടെ ഇല്ല. നോ എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, സ്പെഷ്യലിസം, സ്പെഷ്യാലിറ്റി, സ്പെഷ്യലൈസേഷൻ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30. രാഷ്ട്രീയം 140 കോടി ജനതയുടെ ജീവിതത്തെ തൊടുന്ന വിധം. പാടത്ത് വിളയുന്നതും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തന പുരോഗതി മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിലയിരുത്തി. നിർമ്മാണം 2023 മുൻപേ പൂർത്തിയാക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണം 1050 മീറ്റർ പൂർത്തീകരിച്ചു. പാറ ലഭ്യത കുറവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി സംസാരിച്ചുവെന്നും പദ്ധതി പ്രദേശത്തെ മറ്റു വിഷയങ്ങൾ പരിഹരിക്കാൻ ജനുവരി മാസത്തിൽ യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പീരീഡിൽ തന്നെ വർക്കുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, ആവശ്യമാത്ര കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇപ്പോഴുള്ള പ്രശ്നം വരുന്ന കല്ലുകൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതി പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അതിനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പുലിമുട്ട് നിർമ്മാണം ഏതാണ്ട് 800 മീറ്ററിലായിരുന്നു എത്തിയിരുന്നത്. ഇപ്പോൾ അത് 1050 മീറ്റർ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുലിമുട്ട് നിർമ്മാണത്തിലുള്ള കല്ല് നിക്ഷേപം പ്രതിദിനം 10,000 ടൺ ആയിരുന്നു നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് 13,000 ടണ്ണായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ തിരുവനന്തപുരം ലുലു മാളിന്റെ ഉദ്ഘാടനം ഇന്ന്. ബൈപ്പാസിൽ ആക്കുളത്ത് നിർമ്മാണം പൂർത്തീകരിച്ച മാളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നാളെ രാവിലെ 9 മണിക്കാണ് മാൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാൾ എന്നാണ് വിശേഷണം. തിരുവനന്തപുരം നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ലുലു മാൾ കാഴ്ചകളിലേക്ക് ഇനി കടക്കാം. കാത്തിരിപ്പിന് വിരാമമിട്ട് തിരുവനന്തപുരത്തെ ലുലു മാൾ പ്രവർത്തന സജ്ജമായി. ഹൈപ്പർ മാർട്ടും ഫാഷൻ സ്റ്റോറും തിയേറ്ററും എല്ലാം ഒരുക്കിക്കഴിഞ്ഞു. ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തലസ്ഥാനത്തെ മാൾ തന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. ദിസ് ഈസ് മൈ ഡ്രീം പ്രൊജക്ട് ഇൻ ത്രിവേന്ദ്രം. 20 ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന മാളിന്റെ പ്രധാന ആകർഷണം 2 ലക്ഷം ചതുരശ്രയടിയിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ്. ലുലു കണക്ട്, ലുലു ഫാഷൻ സ്റ്റോർ അടക്കമുള്ളവയും മാളിൽ ഒരുക്കിയിട്ടുണ്ട്. രണ്ടായിരത്തി 500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഫുഡ് കോർട്ടാണ് മറ്റൊരാകർഷണം. കുട്ടികൾക്കായി ഫൺ ട്യൂറയും ഒരുക്കിക്കഴിഞ്ഞു.
ആധുനിക മികവോടെ പി വി ആർ സിനിമാസ് ഒരുക്കുന്ന 12 സ്ക്രീൻ സൂപ്പർ പ്ലസ് തിയേറ്ററും സജ്ജമായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 3500 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവും മാളിലുണ്ട്. എറണാകുളം പേരമംഗലം നാഗരാജ ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയായി. കെ വി സുഭാഷ് തന്ത്രയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ്. 2 ദിവസങ്ങളിലായാണ് 21 ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കിയത്. ഗണപതി, ശനീശ്വരൻ, ഭദ്രകാളി, മഹാവിഷ്ണു, ആണ്ടിപ്പണ്ടാരം, കൃഷ്ണൻ, ദുർഗ, ഹനുമാൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകളാണ് നടന്നത്. അയ്യപ്പക്ഷേത്രത്തിന്റെ പടിപൂജയും പൂജാകർമ്മങ്ങളും നടത്തി. വഴിപാട് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രസാദം കൊറിയറായി അയച്ചു കൊടുക്കും. ഒരേസമയം 21 പൂജാരിമാർ പൂജ ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏക ക്ഷേത്ര സമുച്ചയമാണിത്. വനിതകൾക്ക് ഗണപതി ഹോമം നടത്താനുള്ള പരിശീലനവും ജ്യോതിഷ പഠനവും ഇവിടെ നടക്കുന്നുണ്ട്. പോത്തൻകോട് സുധീഷ് കൊലപാതകത്തിലെ മുഖ്യപ്രതികളിൽ രണ്ടു പേർ പിടിയിൽ. ഒന്നാം പ്രതി സുധീഷ് ഉണ്ണി, മൂന്നാം പ്രതി ശ്യാംകുമാർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. അതേസമയം കൊലപാതകം ആസൂത്രണം ചെയ്ത ഗുണ്ട നേതാവ് ഒട്ടകം രാജേഷിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. നാടിനെ നടുക്കിയ അതിക്രൂര കൊലപാതകത്തിലെ രണ്ട് പ്രധാന പ്രതികളാണ് പിടിയിലായത്. ഒന്നാം പ്രതി സുധീഷ് ഉണ്ണി, മൂന്നാം പ്രതി മിഠായി ശ്യാം എന്ന ശ്യാംകുമാർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. കൊല്ലപ്പെട്ട സുധീഷിന്റെ ഭാര്യ സഹോദരനാണ് ശ്യാംകുമാർ. എന്നാൽ കൊലപാതകം ആസൂത്രണം ചെയ്ത ഒട്ടകം രാജേഷ് എന്ന ഗുണ്ടാ നേതാവിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇയാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്ന സൂചനകളുമുണ്ട്. ഇതോടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 11 പേരിൽ 10 പേരും പോലീസിന്റെ പിടിയിലായി. പോലീസ് കസ്റ്റഡിയിലുള്ള ഷിബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. സുധീഷ് സ്ഥലത്തുണ്ടെന്ന വിവരം അക്രമികളെ അറിയിച്ചത് ഷിബിനാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിൽ അന്വേഷണം നടക്കുകയാണ്. തിരുവനന്തപുരം റൂറൽ SP പി കെ മധുവിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തീർത്ഥാടനകാലം. കാനനപാതയിലൂടെ തീർത്ഥാടകർക്ക് യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. എരുമേലിയിൽ നിന്ന് ആരംഭിക്കുന്ന കരിമല പാത തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. എരുമേലി ക്ഷേത്രത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. 2 വർഷമായി ഈ പാത പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. കാട്ടിനുള്ളിൽ കൂടി പമ്പയിലേക്ക് കടക്കാനാണ് സംഘടനകളുടെ തീരുമാനം. അതേസമയം മാർച്ച് പോലീസ് തടഞ്ഞേക്കും. രാവിലെ 9:30 മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ ഗതാഗതത്തിന് സമയക്രമം കർശനമാക്കിയുള്ള ഹൈക്കോടതി ഉത്തരവ് ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു. സ്വാമി അയ്യപ്പൻ റോഡിൽ തിരക്ക് വർദ്ധിച്ചപ്പോൾ ഏർപ്പെടുത്തിയ നിയന്ത്രണം നിലവിലെ സാഹചര്യത്തിൽ അനുചിതമാണെന്നാണ് ട്രാക്ടർ തൊഴിലാളികളുടെ പരാതി. 2017 നവംബറിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രാത്രി 12 മുതൽ പുലർച്ചെ 3 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെയുമാണ് സന്നിധാനത്തേക്ക് ട്രാക്ടർ ഗതാഗതത്തിന് അനുമതി. സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 10 മുതൽ പുലർച്ചെ 3 വരെയുമായി ഇളവ് നൽകിയിരുന്നു. നീലിമല വഴിയുള്ള പരമ്പരാഗത പാത അടച്ചിരുന്ന സമയത്ത് ട്രാക്ടർ ഗതാഗതം നടക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് മുഴുവൻ തീർത്ഥാടകരും കടന്നുപോയിരുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പരിഗണിച്ച ഹൈക്കോടതി മുൻപ് നിശ്ചയിച്ച സമയക്രമം കർശനമാക്കാൻ നിർദ്ദേശം നൽകി. നീലിമല പാത തുറന്നതോടെ സ്വാമി അയ്യപ്പൻ റോഡിലെ തിരക്ക് 3-ൽ 1 കുറഞ്ഞെങ്കിലും ട്രാക്ടറുകൾക്ക് കർശന നിയന്ത്രണം തുടരുകയാണ്. സന്നിധാനത്തേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രത്യേക അനുമതി വേണം. പമ്പയിൽ ലോഡ് കയറ്റിയ ട്രാക്ടറുകൾ സമയമാകുന്നതിനായി കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് പോകാനായിട്ട് അവിടെ എൻട്രി ഫീസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ദേവസ്വം ഗാർഡ് പറഞ്ഞു പറ്റത്തില്ല, ഇവിടുന്ന 12 മണിക്ക് ശേഷം പോയാൽ മതിയെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു. നിലവിൽ ഇങ്ങനെ ഒരു ഓർഡർ നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട SHO പമ്പ SHO നമുക്ക് രേഖാമൂലം പേപ്പർ തന്നിട്ടുള്ളതാണ് ഈ ബാനർ കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രാക്ടർകാരോട് ഇവരിങ്ങനെ അതിക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറുന്നത്? സന്നിധാനത്തേക്കുള്ള ശർക്കരയും ഹോട്ടലുകളിലേക്കും കടകളിലേക്കുമുള്ള സാമഗ്രികളും എത്തിക്കുന്നത് മന്ദഗതിയിലായിട്ടുണ്ട്. ട്രാക്ടറുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുന്നതിന് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ന്യൂസ് 18 സന്നിധാനം. ക്യാൻസർ അനുഭവങ്ങൾ പങ്കുവച്ച് സദസ്യരുടെ കണ്ണു നനച്ചും ചിരിപ്പിച്ചും നടൻ ഇന്നസെന്റ്. മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ പാലിയേറ്റീവ് ധനശേഖരണ പ്രചാരണ പരിപാടിയിലായിരുന്നു ഇന്നസെന്റ് മനസ്സു തുറന്നത്. സുരേഷ് കോട്ടോല സംവിധാനം ചെയ്ത 2 ഹ്രസ്വചിത്രങ്ങളും അദ്ദേഹം പ്രകാശനം ചെയ്തു.
വേദന നിറഞ്ഞ രോഗകാലത്തെ ഓർമ്മകൾ നർമ്മത്തിന്റെ മധുരത്തിൽ പൊതിഞ്ഞ് ഇന്നസെന്റ് പറഞ്ഞു തുടങ്ങിയപ്പോൾ സദസ് കേട്ടിരുന്നു, ചിരിച്ചു, മിഴികൾ തുടച്ചു. അയ്യോ, സിനിമയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുന്ന എന്ത് ഭംഗിയാണ്, എന്റെ ഭംഗി മുഴുവനും പോയിട്ടാ വരണേന്നുള്ള കഥ അവർക്കറിയില്ല. ഷെയ്ഡ്, സപ്പോർട്ട് എന്നീ രണ്ട് ഹ്രസ്വചിത്രങ്ങളാണ് തിരുവാലി എം ബി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്നസെന്റ് പ്രകാശനം ചെയ്തത്. തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് വേണ്ടി ഒരു സന്തോഷം ഒരു സാന്ത്വനം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ചത്. നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. ന്യൂസ് 18 മലപ്പുറം. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.